നമസ്കാരം എല്ലാവർക്കും നീതു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡനിങ് വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൽ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ട് മണിപ്ലാന്റ് വളർത്തിയെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനൊപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. ഹൗസ് പ്ലാന്റ്സിന് വേണ്ടി സെർച്ച് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മണിപ്ലാന്റ്. ഏത് ഗ്രോയിങ് സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ് എന്നതിലുപരി ഒരു ലിവിങ് എയർ പ്യൂരിഫയർ കൂടിയാണ് മണിപ്ലാന്റ്. ഓക്സിജൻ റിലീസിങ് പ്ലാന്റാണ്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഈ പ്ലാന്റിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടു വളർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഏത് പോട്ടിംഗ് സോയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ചെറുതോ വലുതോ എടുക്കാവുന്നതാണ്. ഡ്രെയിനേജ് ഹോള് ഇടാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു 5 to 6 ലീവ്സ് ഉള്ള ഒരു ലോങ്ങസ്റ്റ് മണിപ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ എല്ലാ എഡ്ജസും കവർ ആവുന്നതിന് ഒരു സിംഗിൾ ലീവ്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ലീവ്സ് വേണോ അതിനനുസരിച്ചിട്ടുള്ള ലോങ്ങസ്റ്റ് സ്റ്റെം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലോട്ട് നമുക്ക് സോയിൽ ഇട്ട് കൊടുക്കാം. ഏകദേശം കണ്ടെയ്നറിൻ്റെ 3/4 കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സോയിൽ ഇട്ട് കൊടുക്കാം. സോയിൽ ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മോയിസ്റ്റ് ചെയ്തിട്ട് കട്ടകളൊക്കെ പൊടിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് പ്രിപ്പയർ ചെയ്യണം. കട്ടിങ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതുപോലെ എടുത്തിരിക്കുന്ന സ്ട്രാൻഡിൻ്റെ ലീഫ് ഭാഗവും തണ്ടുഭാഗവും വരുന്നിടത്ത് ഇതുപോലെ നമുക്ക് കട്ടിയുള്ളൊരു മുഴ പോലത്തെ ഭാഗം കാണാം. അതിനെയാണ് നമ്മൾ നോഡെന്ന് പറയുന്നത്. താഴെ റൂട്ടും കാണാം. ഈ റൂട്ടും നോഡിൻ്റെയും താഴ്ഭാഗം വെച്ചിട്ട് വേണം ഓരോ കട്ടിങ്ങും നമ്മൾ എടുക്കാൻ. എങ്കിൽ മാത്രമേ നട്ട് കഴിയുമ്പോൾ നമുക്ക് പുതിയ റൂട്ടിങ് അതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ഷാർപ്പ് സിസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗാർഡൻ നൈഫ് വെച്ചിട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ സെക്ഷനായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കട്ടിങ് ഈ സ്ട്രാൻഡിൽ നിന്ന് നമുക്കൊരു 5 കട്ടിങ്സ് ഏകദേശം കിട്ടുന്നതാണ്. അപ്പോൾ അതെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കണ്ടെയ്നർ എഡ്ജസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കട്ടിങ്സ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ കട്ടിങ്ങും ഇതുപോലെ മണ്ണിൽ ചെറിയ ഫിംഗേഴ്സ് വെച്ച് കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ നോഡും റൂട്ടും കവർ ആവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാക്കി കട്ടിങ്സും കൂടെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത 5 കട്ടിങ്സും വെച്ച് പിടിപ്പിച്ചതിന് ശേഷം സ്റ്റിൽ എനിക്ക് എൻ്റെ കണ്ടെയ്നറിൽ കുറച്ച് സ്പേസ് എഡ്ജസ്റ്റിൽ കണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്ന ഒരു 3 കട്ടിങ്സും കൂടെ വെച്ച് എൻ്റെ കണ്ടെയ്നറിൻ്റെ എല്ലാ എഡ്ജസ്സും ഞാൻ കംപ്ലീറ്റ് ആക്കി. സോ ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എല്ലാ കട്ടിങ്സും നട്ടതിന് ശേഷമുള്ള കണ്ടെയ്നറിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഇത് വാട്ടർ ചെയ്യാം. അപ്പോൾ വാട്ടർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഡ്രെയിനേജ് ഹോള് വഴി വാട്ടർ ഡ്രെയിൻ ഔട്ട് ആവുന്നത് വരെ നമ്മൾ വാട്ടർ ചെയ്യാൻ ശ്രദ്ധിക്കണം. വാട്ടറിങ്ങിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പറയാം.
അപ്പോൾ ഈ രീതിയിൽ വാട്ടറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 to 3 months തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഗ്രോ ചെയ്തെടുക്കുന്ന മണി പ്ലാന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലീവ്സ് ചെക്ക് ചെയ്താൽ മതി. ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ചെയ്യുന്നതിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ലീവ്സിൽ അപ്പിയർ ചെയ്യും. നമ്മുടെ ലീവ്സിൽ മെച്യൂർ ആയിട്ടുള്ള ലീവ്സ് ഡാർക്ക് ഗ്രീൻ ഇൻ കളറായിരിക്കും, പുതിയ ലീവ്സ് വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഇൻ കളറും ഗ്ലോസിയും ആയിരിക്കും. ഇനി ഇതല്ലാതെ നമ്മൾ നമ്മുടെ ലീവ്സിൽ മഞ്ഞ കളറായിട്ട് കാണുക, അതല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ സ്പോട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം, അതല്ലെങ്കിൽ ഓവർ വാട്ടർ ആയതോ അല്ലെങ്കിൽ വാട്ടർ കുറഞ്ഞു പോയതോ അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സോയിൽ പ്രൊപ്പഗേഷനാണ് ചെയ്തതെങ്കിൽ വാട്ടർ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രഷ് വാട്ടറിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന കട്ടിങ്സ് നോഡും റൂട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചാൽ ഏകദേശം ഒരു 3 to 4 weeks തന്നെ പുതിയ റൂട്ടിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. വൺസ് വെള്ളം ഒരു 4 to 5 days കൂടുതൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസിയസ്റ്റും ഫാസ്റ്റസ്റ്റും 100% റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊപ്പഗേഷൻ ടെക്നിക്കാണത്. ഇനി നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ സോയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഈ പ്ലാന്റ്. ഒരു സിംഗിൾ ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്തതാണിത്. കറക്റ്റ് ലൈറ്റിങ്ങും വാട്ടറിങ്ങും ഒക്കെ കറക്റ്റായിട്ട് ഏകദേശം എനിക്കൊരു 2.5 months ഈ ഒരു രീതിയിൽ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. സക്സസ് റേറ്റ് വാട്ടർ പ്രൊപ്പഗേഷൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇനി വാട്ടറിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മണി പ്ലാന്റ് ഫ്രീക്വൻറ്റ് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. വൺസ് ടോപ്പ് സോയിൽ ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് ടൈം ടു വാട്ടറിങ് എന്നാണ്. സോ നമ്മൾ ആ സമയത്ത് വാട്ടർ ചെയ്ത് കൊടുക്കുക. അതല്ല നമ്മുടെ ഫിംഗറിൽ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാണ് സോയിൽ കിട്ടുന്നതെങ്കിൽ സ്റ്റിൽ മോയിസ്റ്റ് ആണ്, നമുക്ക് ടൈം ഉണ്ട് വാട്ടറിങ്ങിന്. ഇനി വാട്ടർ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ആ പ്ലാന്റിൻ്റെ ലീഫും കൂടെ ഒന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ പ്ലാന്റ് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിംഗ് ആണ്. അതായത് കീപ്പ് ഓൺ ഗ്രോയിങ് നമ്മുടെ മണി പ്ലാന്റ് ഔട്ട് ഗ്രോൺ ചെയ്ത് അതിൻ്റെ ആ ബുഷി സ്ട്രക്ചറിൽ നിന്നും കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വന്ന ബ്രാഞ്ചസ് ലീവ്സ് ഇതുപോലെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ അടുത്ത പ്രൊപ്പഗേഷന് വേണ്ടി വെക്കുമ്പോൾ നമുക്ക് ആ ബുഷി സ്ട്രക്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നമ്മുടെ മണി പ്ലാന്റിനും മണി പ്ലാന്റിൻ്റെ ഓവറോൾ ഗ്രോത്തിനും അത് തന്നെയാണ് നല്ലത്. ഇനി നമ്മൾ ലൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണി പ്ലാന്റിന് ഏറ്റവും ആപ്റ്റ് മീഡിയം ടു ഹൈ ബ്രൈറ്റ് ലൈറ്റ്, ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ്. സ്റ്റിൽ അത് ലോ ലൈറ്റിലും അഡാപ്റ്റ് ചെയ്ത് പോകും, ബട്ട് ഇതാണ് അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഗ്രോത്തിന് നല്ലതായിട്ടുള്ള ലൈറ്റിങ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് വളർത്തി വളരെ എളുപ്പത്തിൽ വളരെ കെയറിങ് ഒക്കെ വളരെ കുറവ് എന്നാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരേക്കും ബൈ ബൈ.